നമസ്കാരം കേരളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമോ സിനിമാ മേഖലയ്ക്ക് പുറമേ മാധ്യമ മേഖലയും അധോലോക ബന്ധങ്ങളുടെ കൈപ്പിടിയിലോ അതിനിർണായകമായ രണ്ട് ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് മുൻപിൽ നിൽക്കുന്നത് അതെ സ്വർണ്ണക്കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇന്ന് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ ഉന്നത ബന്ധങ്ങളാണ് ഓരോ നിമിഷം കഴിയുംതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ ആരാധിച്ചു പോന്നിരുന്ന അല്ലെങ്കിൽ ആരാധനയുടെ മാത്രം കണ്ടിരുന്ന പല ഉന്നതന്മാരുടെയും പൊയ്മുഖം അടർന്നു വീഴുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ന്യൂസിലെ അയ്യപ്പദാസ് മാതൃഭൂമിയിലെ സ്മൃതി പരുത്തിക്കാട് തുടങ്ങിയവരോടൊപ്പം ഷാഫി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇതിനോടകം വാർത്തയായിരിക്കുന്നത് ഒപ്പം ജനം ടി വിയുടെ കോർഡിനേറ്റിംഗ് ന്യൂസ് എഡിറ്റർ അനിൽ നമ്പ്യാർ സ്വപ്ന സുരേഷിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നതിൻ്റെയും സ്വപ്ന തിരിച്ചു വിളിച്ചിരുന്നതിൻ്റെയും മണിക്കൂറുകൾ ഇവർ സംസാരിച്ചിരുന്നതിൻ്റെയും രേഖകളാണ് ഒബ്സർവറിന് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇതോടെ മാധ്യമ സ്ഥാപനങ്ങളുമായി സ്വർണ്ണക്കടുത്ത കേസിൽ പ്രതികൾക്കുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് മലയാളത്തിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഈ ബന്ധം കേസിനെ ഏതൊക്കെ വഴിയിലൂടെ സ്വാധീനിക്കുമെന്നത് മാത്രമാണ് ഇനി വ്യക്തമാകാനുള്ളത് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അന്ത്യ ചർച്ചകൾ ഇരുപത്തിനാല് മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ ഇവയൊക്കെ രാമലീല സിനിമയിൽ ദിലീപ് പറയുന്നത് പോലെ പ്രതി ആരാവണമെന്നത് മാധ്യമങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു മനോരമയിലെയും മാതൃഭൂമിയിലെയും അവതാരകരുടെ അവതരണവും നമ്മുടെയൊക്കെ ബോധമനസ്സിനെ ആ തരത്തിൽ പരുവപ്പെടുത്തിയെടുക്കാൻ തക്കവണ്ണം ഉള്ളതായിരുന്നു താനും സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേദവാക്യവും അത്തരം ചർച്ചകൾ തന്നെയാണ് എന്നാൽ വേലി തന്നെ വിളവ് തിന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ ഭർത്താവിൻ്റെ അനിയന്റെ കൂടെ ഒരു കള്ളക്കടത്തുകാരൻ നിന്നാൽ വാർത്തയാവുന്ന കാലത്താണ് കേരളത്തിലെ പ്രമുഖരായ മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയുമായി ബന്ധമുണ്ടായിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിലെ സ്മൃതി മനോരമ ന്യൂസിലെ അയ്യപ്പദാസ് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ആരെ വിശ്വസിക്കണം ഇനി കേരളത്തിലെ ജനങ്ങൾ ആര് കൊടുക്കുന്ന വാർത്തകൾ കേൾക്കണം കേരളത്തിലെ ജനങ്ങൾ ഉത്തരം പറയേണ്ടി വരും മാധ്യമ സ്ഥാപനങ്ങൾക്ക് വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർക്ക് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുമായി ബന്ധമോ എന്തായാലും സിനിമയ്ക്ക് പുറമെ മാധ്യമങ്ങൾ കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടതോടെ അതോ ലോകം കേരളത്തിൽ വേരുറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് തെളിയുന്നത് ഇനി സ്വർണം കടത്തിയത് മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനത്തിലാണോ എന്നത് മാത്രമാണ് തിരിച്ചറിയേണ്ടത് വരും ദിവസം കേരളത്തിൽ വൻ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന വാർത്ത തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് എന്നത് നിസ്സംശയം പറയാം